ഹായ്, എല്ലാവർക്കും നല്ല നമസ്കാരം. നാടുകാണികളുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. വയനാടൻ കാഴ്ചകൾ തേടിയുള്ള നാടുകാണികളുടെ യാത്ര ഇന്നും തുടരുകയാണ്. വയനാട്ടിലെ കോടമഞ്ഞിൻ്റെ കാഴ്ചകൾ തേടിയെത്തുന്നവർക്കായി പുതിയൊരു അത്ഭുത ലോകം കൂടി കാത്തിരിക്കുന്നു. വയനാട്ടിലെ ഗോത്ര സംസ്കാരത്തിലേക്ക് സഞ്ചാരികളെ ക്ഷണിക്കുന്ന എൻഊര് എന്ന ഗോത്ര പൈതൃക ഗ്രാമം. വയനാട്ടിലെ വിനോദസഞ്ചാര മേഖലയെ തന്നെ പുതിയ ചരിത്രം സൃഷ്ടിക്കാനായി പട്ടികവർഗ വികസന വകുപ്പും വിനോദസഞ്ചാര വകുപ്പും സംയുക്തമായി ആവിഷ്കരിച്ചിട്ടുള്ള എൻഊര് ഗോത്ര പൈതൃക ഗ്രാമത്തിൻ്റെ കാഴ്ചകൾ കാണാനാണ് ഇന്ന് നാടുകാണികളുടെ യാത്ര. താമരശ്ശേരി ചുരം കയറി പൂക്കോട്ടിലേക്കുള്ള യാത്രയിൽ ഏകദേശം 4 കിലോമീറ്റർ സഞ്ചരിച്ചാൽ പൂക്കോട് വെറ്റിനറി സർവകലാശാലയുടെ കവാടത്തിൽ നിന്നും ഇടത്തോട്ടുള്ള വഴിയിലൂടെയാണ് എൻഊരിലേക്കുള്ള പ്രവേശനം. ഇവിടെ നിന്നും എൻഊരിലേക്ക് ജീപ്പ് സർവീസ് ഉണ്ട്. പോകാനും തിരിച്ചു വരുവാനുമായി 20 രൂപയാണ് ഒരാളിൽ നിന്നും ഈടാക്കുന്നത്. ജീപ്പിനു കാത്തു നിൽക്കാതെ പ്രകൃതിയുടെ ഭംഗിയും ആസ്വദിച്ചു കാൽനടയായി പോകേണ്ടവർക്ക് അങ്ങനെയും പോവാം. ജീപ്പിന് കാത്തു നിൽക്കുന്നവരുടെ നീണ്ട നിര കണ്ടപ്പോൾ നടന്നു പോവാമെന്ന് ഞങ്ങൾ തീരുമാനിച്ചു. തണുത്ത കാറ്റും കൊണ്ട് ഇരുവശങ്ങളിലും മരങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന വഴിയിലൂടെ എൻഊര് ലക്ഷ്യമാക്കിയുള്ള നടത്തം നല്ലൊരനുഭവം തന്നെയാണ് ഞങ്ങൾക്ക് സമ്മാനിച്ചത്. രാവിലെ 9 മണി മുതൽ വൈകിട്ട് 5 മണി വരെയാണ് എൻഊരിലേക്കുള്ള പ്രവേശനം. എൻഊര് ഗോത്ര പൈതൃക ഗ്രാമത്തിൻ്റെ കവാടത്തിൽ നിന്നും ടിക്കറ്റ് എടുത്ത ശേഷം വേണം അകത്തേക്ക് പ്രവേശിക്കാൻ. മുതിർന്നവർക്ക് 50 രൂപയും കുട്ടികൾക്ക് 20 രൂപയും വിദേശികൾക്ക് 150 രൂപ എന്നിങ്ങനെയാണ് ഇവിടെ ടിക്കറ്റ് നിരക്ക്. സുഗന്ധഗിരി കുന്നിനു മുകളിലെത്തിയാൽ കോടമഞ്ഞിന്റെ തണുപ്പും ചാറ്റൽ മഴയും നിറഞ്ഞ മനോഹരമായ അന്തരീക്ഷമാണ് സഞ്ചാരികളെ സ്വാഗതം ചെയ്യുന്നത്. കേരളത്തിലെ ഗോത്രജനതയുടെ പൈതൃകവും സംസ്കാരവും പാരമ്പര്യ വിജ്ഞാനവും പരിചയപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ ഒരുക്കിയിട്ടുള്ള എൻഊര് കുറഞ്ഞ കാലം കൊണ്ട് തന്നെ സഞ്ചാരികളുടെ ഇഷ്ട ഇടമായി മാറിയിട്ടുണ്ട്. ആദിവാസികളുടെ ജീവിത രീതികളെക്കുറിച്ചും അവരുടെ ഉപജീവന മാർഗത്തെക്കുറിച്ചുമുള്ള ഒട്ടേറെ അറിവുകൾ നമുക്കിവിടെ നിന്നും ലഭിക്കും. കേരളത്തിലെ കാടുകളിൽ വ്യത്യസ്തമായ സംസ്കാരങ്ങളുള്ള നിരവധി ആദിവാസി സമൂഹങ്ങൾ താമസിക്കുന്നുണ്ട്. എന്നാൽ അവരെ നേരിട്ട് കാണുവാനും അവരുടെ രീതികൾ മനസ്സിലാക്കാനും നമുക്ക് കഴിയില്ല. അതിനുള്ള പരിഹാരം കൂടിയാണ് എൻഊര് വിഭാവനം ചെയ്തിട്ടുള്ളത്. എൻഊരിലൂടെ ഒരു ആദിവാസി ഗ്രാമം തന്നെ പുനഃസൃഷ്ടിക്കുകയാണ് ചെയ്തിട്ടുള്ളത്.
ട്രൈബൽ മാർക്കറ്റ്, ട്രൈബൽ റെസ്റ്റോറൻറ്റ്, ആർട്ട് മ്യൂസിയം, ആംഫി തിയേറ്റർ എന്നിവയും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ഇവയ്ക്ക് പുറമെ ആദിവാസികൾ നിർമ്മിക്കുന്ന കരകൗശല വസ്തുക്കൾ, വന ഉൽപ്പന്നങ്ങൾ, മുളകൊണ്ടുള്ള കരകൗശല വസ്തുക്കൾ, നാട്ടുമരുന്നുകൾ, പരമ്പരാഗത ആദിവാസി ആയുധങ്ങൾ, സംഗീത ഉപകരണങ്ങൾ, കളിപ്പാട്ടങ്ങൾ എന്നിവയ്ക്കായുള്ള സ്റ്റാളുകളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. കുന്നിനുമുകളിൽ മണ്ണുകൊണ്ട് നിർമ്മിച്ച പുല്ലുമേഞ്ഞ മനോഹരമായ കുടിലുകളാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ആകർഷണീയത. ഒരു ചെറിയ ആദിവാസി ഗ്രാമം തന്നെ ഇവിടെ പുനഃസൃഷ്ടിച്ചിട്ടുണ്ട്. അറിവും അതിലേറെ കാഴ്ചകളും ഗോത്രജനതയുടെ പൈതൃകവും അറിയാൻ ഒട്ടേറെ സഞ്ചാരികളാണ് സുഗന്ധഗിരി കുന്നിൻ കയറി ഇവിടെ എത്തുന്നത്. വളരെ വ്യത്യസ്തമായ അനുഭവം തന്നെയാണ് ഇവിടെ എത്തുന്ന സഞ്ചാരികൾക്ക് എൻഊരിലെ കാഴ്ചകൾ സമ്മാനിക്കുന്നത്. Thank you.
വയനാട് ടൂറിസത്തിൻ്റെ കവാടം തന്നെയായി മാറിയിരിക്കുകയാണ് ഇന്ന് എന്നൂര് ഗോത്ര പൈതൃക ഗ്രാമം. വളരെ വ്യത്യസ്തമായ കാഴ്ചാനുഭവങ്ങൾ സഞ്ചാരികൾക്കായി ഒരുക്കിയിട്ടുള്ള എന്നൂരിലെ കാഴ്ചകൾ എല്ലാവർക്കും ഇഷ്ടമായി എന്ന വിശ്വാസത്തോടെ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. വയനാട്ടിലെ കൂടുതൽ യാത്രാ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും സൈനിങ് ഓഫ്. നാടുകാണികൾ.